കേരളത്തിൽ സ്റ്റഡസ്കോ നിലനിർത്താനാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാട് യു ഡി എഫിന് ചേലക്കര എൽ ഡി എഫിനെ എന്നാണ് ധാരണയെന്നും ഇത്തവണ ഈ ധാരണ പൊളിയുമെന്നും സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഡീൽ ഉള്ളത് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും തമ്മിലാണ് അത് നേമത്ത് നമ്മൾ കണ്ടതാണ് അത് തൃശൂരിൽ നമ്മൾ കണ്ടതാണ് അത് മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടതാണ് അത് പാലക്കാട് നമ്മൾ കണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നാം അവർ അവരുടെ സ്റ്റാറ്റസ് കോ ചെയ്യണം അതാണ് ും കഴിഞ്ഞ ഏഴു പതിറ്റാണ്ടായി എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിച്ച് കേരള ജനതയെ വഞ്ചിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ അതിനൊരു മാറ്റമുണ്ടാകും മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണുള്ളത് ഇടതു വലതു മുന്നണികൾ യഥാർത്ഥ ജനവികാരം നിയമസഭയിൽ പ്രതിഫലിപ്പിക്കുന്നില്ല വഖഫ് നിയമ ഭേദഗതിയിൽ ക്രൈസ്തവരുടെ അതൃപ്തി അത് തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനമാകും പാലക്കാട് ഉൾപ്പെടെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കേന്ദ്ര കമ്മിറ്റിക്ക് ലിസ്റ്റ് നൽകിക്കഴിഞ്ഞു അനുയോജ്യമായ സമയത്ത് കേന്ദ്ര കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക രണ്ട് മണ്ഡലങ്ങളിലും ഞങ്ങൾ ശരിയായ നിലയിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും വി ഡി സതീശന് നിർലജ്ജം സി പി എമ്മിന്റെ വോട്ടുകൾ വാങ്ങാൻ കഴിയും അത് ഉദ്ദേശിച്ചിട്ടാണ് പാലക്കാട് വീണ്ടും കൊണ്ടുവന്ന് വി ഡി സതീശനും നേരത്തെ പറഞ്ഞ ആളും കോൺഗ്രസിലെ ഒരു മാഫിയ സംസ്കാരത്തിന് നേതൃത്വം നൽകുന്ന കക്ഷികളും ചേർന്ന് ഇപ്പോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കും ി ജെ പിയിൽ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ പര്യാപ്തതയുള്ള ജയിക്കാൻ കഴിയുമെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ബോധ്യമുള്ള ഒരു പേര് ഉയർന്നു വരും അത് വൈകാതെ പബ്ലിഷ് ചെയ്യപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് പാർട്ടി അധ്യക്ഷൻ എന്നുള്ളതിൽ എനിക്ക് കോൺഗ്രസ് വിട്ട സരിനെ ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തിനായി സമീപിച്ചു എന്ന വാർത്തയ്ക്ക് മുമ്പ് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക അയച്ചു കഴിഞ്ഞിരുന്നു എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം പാലക്കാട്ട് അനുയോജ്യരായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനുവേണ്ടി മാധ്യമങ്ങളും ഇടതുവലതു മുന്നണികളും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് പാർട്ടി പറഞ്ഞാൽ താൻ മത്സരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസിലെ മൂന്നുപേരടങ്ങുന്ന മാഫിയ സംഘം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിലെന്നും കോൺഗ്രസിന് ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട്